ഇവർ പറഞ്ഞതെന്താണ്? ഞങ്ങൾ ഏർപ്പെടുത്തുന്ന സമ്മരണം നിലവിൽ സമ്മരണം അനുഭവിക്കുന്ന ഒരു സമുദായത്തിൻ്റെയും ഒരവസരവും കടുകിട അണുവിട ബാധിക്കുന്ന ഒരു തീരുമാനവും എടുത്തിട്ടില്ല. അവർക്ക് അർഹമായ അവസരങ്ങളോ അവർക്ക് നീക്കിവെച്ചിട്ടുള്ള സീറ്റുകളിലോ അവർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്താ സംഭവിച്ചതെന്ന് കേൾക്കൂ. ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് പറയുന്നത് കേൾക്കണം. ഇറക്കിയ ഉത്തരവും തയ്യാറാക്കിയ റിപ്പോർട്ടും ഒരു ജനതയെ മുഴുവൻ അധിക്ഷേപിക്കുന്നതാണെന്ന് പരിശോധിക്കാൻ തയ്യാറാകാത്ത ഭരണാധികാരിയാണ്. കള്ള ജാതകമുണ്ടാക്കുന്നത് പോലെ തയ്യാറാക്കിയ ശശിധരൻ നായർ റിപ്പോർട്ടും ഇറക്കിയ സർക്കാർ ഉത്തരവുകളും ഒക്കെ സവർണ താല്പര്യം ഉള്ളിൽ പേര് നടക്കുന്ന ഉദ്യോഗസ്ഥ മേധാവികൾ കൗശലപൂർവ്വം പടച്ചിറക്കിയ ഉത്തരവാണ്. അതൊന്ന് വായിച്ചു നോക്കിയില്ല. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇടതുപക്ഷ നേതാക്കളും പറയുന്നത് എന്താണ്? ഞങ്ങൾ സംവരണ സമുദായങ്ങൾക്ക് യാതൊന്നും വിധത്തിലും അലോസരം ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ ഏർപ്പെടുത്തുന്നത് എന്ന് കേൾക്കുന്നവർ ശ്രദ്ധയോടെ മനസ്സിലാക്കും. മനസ്സിലാവുന്ന ഭാഷയിൽ പറയുന്നു, സർക്കാർ സർവീസിലെ ഉദ്യോഗം 50% സംവരണമാണ്, 50% ഓപ്പൺ കോട്ടയാണ്. ഓപ്പൺ കോട്ട അഥവാ ജനറൽ മെറിറ്റ് സീറ്റ് എന്ന് പറഞ്ഞാൽ ഇവർ ജനങ്ങളെ ധരിപ്പിക്കുന്നതും ഇവർ ആവർത്തിക്കുന്നതും ഈ ഓപ്പൺ കോട്ട എന്നും ജനറൽ മെറിറ്റ് എന്നും പറഞ്ഞാൽ അത് മുന്നോക്ക സവർണ ജാതിപ്പെട്ട ആളുകൾക്ക് മാത്രമുള്ളതാണെന്നാണ്. അങ്ങനെയല്ല, അത് ഓപ്പൺ കോട്ടയാണ്, തുറന്ന മത്സരത്തിനുള്ളതാണ്. എല്ലാവർക്കും വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറഞ്ഞിട്ടുള്ള അവർക്കെല്ലാം അതിലേക്ക് മത്സരിക്കാം. അങ്ങനെയാണ് ഭരണഘടനയും വിഭാവനം ചെയ്യുന്നത്. സംവരണ സമുദായങ്ങൾ സംവരണത്തിലൂടെയും മെറിറ്റിലൂടെയും ആഡിക്വേറ്റ് റെപ്രസെൻറ്റേഷനിൽ എത്തിച്ചേരും. ഇപ്പോൾ 14% ഈഴവ സമുദായം 14% റിസർവേഷനിലൂടെയും 14% മെറിറ്റിലൂടെയും 28% എത്തിയാൽ ആ തോത് നിശ്ചയിച്ച സമയത്ത് ജനസംഖ്യ അങ്ങനെയായിരുന്നെങ്കിൽ അവർ ആഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ എത്തും. 12% മുസ്ലിമിനും റിസർവേഷനിലൂടെ 12% മെറിറ്റിലൂടെ 12% എത്തിയാൽ 24% എത്തും ഏർപ്പെടുത്തിയ സമയത്തെ ജനസംഖ്യ. പക്ഷേ ആ ഓപ്പൺ കോട്ട ഇനി ഇവരുടെ വാദമനുസരിച്ച് മുന്നോക്ക ജാതിക്കാർ തന്നെയാണെന്ന് നമുക്ക് വാദത്തിന് സമ്മതിച്ചു കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ആ 50% നിന്നും ഞങ്ങളൊരു 10% എടുക്കുന്നു. അവർ പറഞ്ഞു ഓപ്പൺ കോട്ടയിൽ മത്സരിച്ചു വരുന്ന ആൾക്കാരെല്ലാവരും ഉണ്ട്, അതിൽ നിന്ന് മത്സരിച്ചു വരുന്നതിൽ അതിൽ നിന്നുള്ള ഒരു 10% അതിലേ പാവപ്പെട്ടവർക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത്, പിന്നെ നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നതെന്ന് അവരുടെ വാദം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ പരിശോധിച്ചു. അങ്ങനെയാണെങ്കിൽ 50% 10% എന്ന് പറഞ്ഞാൽ, ഞാൻ പള്ളിക്കൂടത്തിൽ പ്രൈമറി ക്ലാസ്സിൽ കണക്ക് പഠിച്ചിട്ടുള്ളൂ, പ്രീ ഡിഗ്രിക്ക് ഞാൻ കണക്ക് പഠിച്ച് ഫസ്റ്റ് ഗ്രൂപ്പായിരുന്നു, പക്ഷെ തോറ്റുപോയി. പിന്നെ ഞാൻ വേറെ കോഴ്സും ബാച്ചും മാറിയാണ് പിന്നെ ഹിസ്റ്ററി പൊളിറ്റിക്സ് ഒക്കെ പഠിച്ചത്, അത് രണ്ടാമത്തെ കാര്യം. എന്നാലും 50% എന്നെ പഠിപ്പിച്ച പ്രൈമറി സ്കൂളിലെ അധ്യാപകൻ പറഞ്ഞ 5% 50% എന്ന് പറഞ്ഞാൽ 10% ഞാൻ കേട്ടിട്ടില്ല. നമ്മളെ പക്ഷേ മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഉപദേശകരുടെയും മുഖ്യമന്ത്രിയുടെ ഉദ്യോഗസ്ഥരുടെയും കണക്കനുസരിച്ച് അത് 10%. ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പം ശ്രീ കാനം രാജേന്ദ്രൻ പറഞ്ഞു ഉത്തരവായതല്ലേ ഉള്ളൂ, നടപ്പാക്കുമ്പോൾ നമുക്ക് പരിശോധിക്കാമെന്ന്. നടപ്പാക്കി, നിർഭാഗ്യവശാൽ അവരാരും അറിഞ്ഞില്ല, പിന്നോക്ക ജാതികൾ അറിഞ്ഞില്ല. ആദ്യം നടപ്പാക്കിയത് എവിടെയാണെന്ന് അറിയണ്ടേ? നമ്മുടെ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ വർഷം നടപ്പാക്കി. കേരളത്തിൽ സംവരണത്തിന്റെ ഉത്തരവിറക്കിയത് ജനുവരി 2020 2020, പക്ഷെ 2019 നടപ്പാക്കി. കേരളത്തിലെ 10 മെഡിക്കൽ കോളേജുകളിൽ, അത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലേക്ക് മാത്രമായിട്ട് നമ്മൾ ചുരുക്കുക, കാരണം അവിടെയാണ് എല്ലാ സംവരണവും ഉള്ളത്. പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് സെൽഫ് ഫിനാൻസിംഗ് ഉണ്ടെങ്കിൽ തൽക്കാലം SC BC സംവരണം ഉള്ളത് എന്നെ കേൾക്കുന്ന ചില ആളുകളെങ്കിലും മനസ്സിലാക്കണം. സ്വാശ്രയ മേഖലകളിലും സംവരണമുണ്ട്, പരിമിതമായ തോതിലൊക്കെ ഉണ്ട്. മാൻഡേറ്ററി റിസർവേഷൻ എന്നുള്ള പരിഗണനയിൽ നമ്മളിപ്പോൾ ഇവിടെ നടപ്പാക്കിയത്, കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡം അനുസരിച്ച് കഴിഞ്ഞ വർഷം നടപ്പാക്കിയത് ശ്രീ കാനം രാജേന്ദ്രനും ഇടതുപക്ഷ ഗവൺമെന്റും ഈ രാജ്യത്തെ സവർണ ഉദ്യോഗസ്ഥന്മാരും ഇതുവരെ കാണാത്തത്, കാരണം കണ്ണടച്ച് പൂച്ച പാൽ കുടിക്കുന്ന പോലെയാണ് ഇവര് ചെയ്യുന്നത്. ആകെ 10 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലായി 1555 സീറ്റ് ഉണ്ടായിരുന്നു. ഈ 1555 സീറ്റിൽ നിന്നും കേന്ദ്ര സർക്കാരിന്റെ ചില പ്രത്യേക അലോട്ട്മെന്റുകളൊക്കെ ഉണ്ട്. 15% സീറ്റ് കേന്ദ്ര സർക്കാരിന് കൊടുക്കണം, പിന്നെ ചില പ്രത്യേക റിസർവേഷൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജമ്മു കാശ്മീരിന്റെ കോട്ട, ആൻഡമാൻ നിക്കോബാറിന്റെ കോട്ട, ഇങ്ങനെ തുടങ്ങിയ ചില കോട്ടകളൊക്കെ ഉണ്ട്. അത്തരം കോട്ടകളൊക്കെ കൂടിയാൽ 423 സീറ്റും, പിന്നെ പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഒരു 85 സീറ്റും കൂടെ കൂട്ടിയാൽ, അത്രയും കുറച്ചാൽ 1047 സീറ്റാണ് കേരള സർക്കാരിന് വിതരണം ചെയ്യാനായിട്ട് മുൻ സവർണർക്കും മുൻ പിന്നോക്കക്കാർക്കും ഒക്കെ ആകെയുള്ളത്. അപ്പൊ ആകെ 1047 സീറ്റിൽ 30% പ്രൊഫഷണൽ കോളേജിൽ SC BC സംവരണം.
എന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കുക, കേരളത്തിലെ പിന്നോക്ക സമുദായങ്ങൾക്ക് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പല തോതിലാണ് സംവരണം. 20% 30% 40% 9% 5% 5 മുതൽ 40% വരെയുണ്ട്. തിരിച്ചറിയുക. അപ്പോൾ പ്രൊഫഷണൽ കോളേജിലെ എം ബി ബി എസിന് 30% സീറ്റ് എന്ന് പറയുന്നത് 314 1047 10% എന്ന് പറയുന്നത് 105 സീറ്റാണ്. ഇത് രണ്ടും കൂടെ ചേർന്ന 419 സീറ്റാണ്. അപ്പോ സംവരണ വിഭാഗം കഴിഞ്ഞാൽ ഓപ്പൺ കോട്ടയിലുള്ളത് അഥവാ ജനറൽ കോട്ടയിലുള്ളത് മുഖ്യമന്ത്രിയും ഭരണാധികാരികളും പറയുന്നതനുസരിച്ച് അവശേഷിക്കുന്ന ഓപ്പൺ കോട്ട എന്ന് പറഞ്ഞാൽ 60%. അതിൽ നിന്നാണ് ഞങ്ങൾ ഒരു പാവപ്പെട്ടവർക്ക് 10% കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 1047 കിഴിച്ചാൽ ഓപ്പൺ കോട്ടയിലുള്ളത് 60%. 1047 എന്നാൽ 628 628 എന്നാൽ 62.8. അത് മുതിർന്ന സ്ഥലത്തേക്ക് പ്രൈമറി ക്ലാസ്സിലെ കുട്ടികളോട് പറയുന്ന പോലെ അടുത്ത സ്ഥാനത്തേക്ക് റൗണ്ട് ചെയ്താൽ 63. പരമാവധി 63 സീറ്റിന് മാത്രം അവകാശമുണ്ടായിരുന്ന അല്ലെങ്കിൽ അത്രയേ അർഹതയുള്ളൂ എന്ന് പൊതുസമൂഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ മുഖ്യമന്ത്രി അറിഞ്ഞില്ല, ഉദ്യോഗസ്ഥർ അറിഞ്ഞില്ല, കാനൻ രാജേന്ദ്രൻ അറിഞ്ഞില്ല, രമേശ് ചെന്നിത്തല അറിഞ്ഞില്ല. ഇനിയിപ്പോ ബി ജെ പിയുടെ കാര്യം തൽക്കാലം മാറ്റി വെച്ചേക്കാം. 63 സീറ്റ് കൊടുക്കേണ്ട സ്ഥാനത്ത് കൊടുത്തത് 130 സീറ്റ്. ആ 130 സീറ്റ് നൽകിയപ്പോഴത്തെ നിലവാരം കൂടി ഒന്നറിയണല്ലോ. ഞാൻ മെറിറ്റിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു, സംവരണം അട്ടിമറിക്കാൻ വേണ്ടി അവസരം നശിപ്പിക്കാൻ വേണ്ടി മെറിറ്റില്ല നഷ്ടപ്പെടുമെന്നൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാരുണ്ടല്ലോ. പാവപ്പെട്ട പട്ടികജാതിപ്പെട്ട ആൾക്കാരോ സംവരണ സമുദായത്തിൽപ്പെട്ട ആളുകളോ ഡോക്ടറാകുന്നതിന് വേണ്ടി റാങ്ക് അല്പം താഴെ നിന്ന് കയറി വന്നാൽ പറയും, അയ്യോ അവൻ ഡോക്ടറായി കഴിഞ്ഞാൽ രോഗി മരിച്ചു പോകും, സംവരണത്തിലൂടെ വന്നവനാണ്. അവൻ പാലം പണിതാൽ പാലം പൊളിഞ്ഞു പോകും, അവൻ സംവരണത്തിലൂടെ വന്നതാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച ആളുകളുണ്ടല്ലോ. ആ ആക്ഷേപിച്ചതൊക്കെ നമ്മുടേത് തട്ടിയെടുക്കാൻ വേണ്ടി ആയിരുന്നു എന്ന് നാം തിരിച്ചറിയണം. ആവട്ടെ, പക്ഷേ ഈ 130 പേർക്ക് കൊടുത്തപ്പോഴത്തെ സ്ഥിതി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ആ 130 സീറ്റിൽ മുന്നോക്ക ജാതിയിൽപ്പെട്ട ആളുകളിലെ 8461 മുന്നോക്ക ജാതിക്കാരനും എം ബി ബി എസിന് പ്രവേശനം കിട്ടി. 841 1800 അല്ല, 8461 8461 റാങ്കിൽപ്പെട്ട മുന്നോക്ക ജാതിക്കാരനും എം ബി ബി എസിന് പ്രവേശനം കിട്ടിയപ്പം മുസ്ലിം സമുദായത്തിലെ 1417 ആൾക്കെ എം ബി ബി എസിന് കിട്ടിയുള്ളൂ. ഈഴവ സമുദായത്തിലെ 1654 ആൾക്കേ കിട്ടിയുള്ളൂ. വിശ്വകർമ്മ സമുദായത്തിലെ 2038 ആൾക്കേ കിട്ടിയുള്ളൂ. എത്ര ഭീകരമായിരുന്നു അവസ്ഥ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. മെറിറ്റ് നഷ്ടപ്പെടുന്നില്ല. ഇപ്പോ തൽക്കാലം ഞാൻ അതേക്കുറിച്ചൊന്നും പറയുന്നില്ല. കടുത്ത വിവേചനവും കൊടിയ വിവേചനവും പറയുന്നത് തൽക്കാലം അതവിടെ നിൽക്കട്ടെ. ഇനി ഹയർ സെക്കൻഡറി നടപ്പാക്കിയ കാര്യം ദീർഘമായി പറഞ്ഞു പോകുന്നില്ല. ഹയർ സെക്കൻഡറി നടപ്പാക്കിയതും ഇനി ഇവരെടുത്ത കാര്യം കൂടി 1555 സ്ഥാനത്ത് ഉദ്യോഗസ്ഥന്മാരെല്ലാവരോട് പറഞ്ഞു 155 സീറ്റ് സൂപ്പർ ന്യൂമറി ആയിട്ട് വരുന്നതിന് മുമ്പ് 1400 സീറ്റ് കൂടി ഉണ്ട് എന്ന് പറഞ്ഞു. കേന്ദ്ര സർക്കാർ 1400 ആണെങ്കിലും കുഴപ്പമില്ല, പരമാവധി ഞങ്ങൾ കൊടുക്കുകയാണല്ലോ, എടുക്കുന്നതും കൊടുക്കുന്നതും അനുഭവിക്കുന്നതും വിതരണം ചെയ്യുന്നതല്ലേ ഇവരായതുകൊണ്ട്, ചോദിക്കാനും പറയാനും ആളില്ലാത്തത് കൊണ്ടും അഥവാ ചോദിക്കാനും പറയാനും ഉണ്ടെന്ന് പറയുന്ന ആൾക്കാര് ഇപ്പൊ നാട്ടിൽ നടക്കുന്ന നമ്മുടെ പല സ്വർണ്ണ ഇടപാടായാലും അല്ലാത്ത ഇടപാടായാലും ഇനി എന്തിടപാടായാലും പല വാറിടപാട് കോഴക്കേസായാലും ഞാൻ ഒരാളെ ഒഴിവാക്കുന്നില്ല, എല്ലാത്തിന്റെയും വിഹിതം നമ്മുടെ സ്ഥാനത്ത് എത്തും നല്ല ബോധ്യമുള്ള ആൾക്കാർ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ. അതുകൊണ്ട് 140 സീറ്റ് ഉണ്ടായിരുന്നു, അതിൽ 10 സീറ്റ് അഖിലേന്ത്യാ കോട്ടയായിട്ട് കൊടുത്തു, ബാക്കി 130 സീറ്റ് എടുത്ത് വിതരണം ചെയ്യുകയും ചെയ്ത്. അതാണ് നടന്നത്. മൊത്തം സീറ്റിന്റെയും 10% അവിടെ എടുത്തു. ഓപ്പൺ കോട്ട എന്നുള്ള 10 അല്ല എടുത്ത്, ഓപ്പൺ കോട്ട എന്നുള്ള 10 എടുത്തായിരുന്നെങ്കിൽ വരുന്നത് 63 സീറ്റായിരുന്നു. എന്നാൽ കേരളത്തിന് അലോട്ട് ചെയ്യപ്പെട്ട 10 സീറ്റിൽ നിന്ന് 10 എടുത്തെങ്കിൽ 104 സീറ്റേ വരുവുള്ളായിരുന്നു. പക്ഷെ മൊത്തം സീറ്റ് കേന്ദ്രത്തിന്റെ പോലും കൊടുക്കാതെ ഇവരങ്ങ് എടുത്തു മാറ്റി. ഇതാണ് അവിടെ സംഭവിച്ചത്. ഹയർ സെക്കൻഡറി നടപ്പാക്കിയപ്പോൾ എന്താ സംഭവിച്ചത്? ഹയർ സെക്കൻഡറിയിൽ ആകെ 162815 സീറ്റാ ഉള്ളത്. 162815 സീറ്റിൽ അവിടെ സംവരണം 48% എസ് സി എസ് ടി ഒ ബി സിക്ക് ഉള്ളത്. 52% പൊതുവിഭാഗത്തിലുണ്ട്. ഈ 52% പൊതുവിഭാഗത്തിൽ മൊത്തം സീറ്റിന്റെ 10% എന്ന് പറഞ്ഞാൽ 16,281. യഥാർത്ഥത്തിൽ അനുവദിക്കേണ്ടത് 1662815. ഞാൻ ഇതിനിടയ്ക്ക് ഒരു ചെറിയ കാര്യം പറഞ്ഞു, അതങ്ങ് പൂർത്തിയാക്കിയിട്ട് പോവാം.
ഈ 130 സീറ്റ് മുന്നോക്ക ജാതിക്കാർക്ക് കൊടുത്തപ്പോ സംവരണ സമുദായങ്ങൾക്ക് കിട്ടിയതോടെ ഒന്ന് അറിഞ്ഞിരിക്കണ്ടേ? അതോടെ അറിഞ്ഞാൽ കാര്യങ്ങൾ തീരുമല്ലോ. ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, ശശിധരൻ നായർ അദ്ദേഹത്തിന്റെ കള്ളജാതകം പോലെ തയ്യാറാക്കിയ കള്ള റിപ്പോർട്ടിൽ ചേർത്തിരിക്കുന്ന 27% മുന്നോക്ക ജാതിക്കാരുണ്ടെന്നാണ്. ആ 27% മുന്നോക്ക ജാതിക്കാരുള്ളപ്പം ഇന്ത്യയുടെ സെൻസസ് പ്രകാരം കൃത്യമായ കണക്ക് 2017 സെൻസസിലുള്ള മുസ്ലിം സമുദായത്തിന് 27% ഉണ്ട്. ഞാൻ ഈഴവരെയും ലത്തീൻ കത്തോലിക്കരെയും വിശ്വകർമ്മരെയും ഒന്നും പറയാതെ ഈ മുസ്ലിം സമുദായത്തെ കുറിച്ച് പറയുന്നതിന് കാരണം കൃത്യമായ കണക്കുള്ളത് കൊണ്ടാണ്. 26.69% അല്ലെങ്കിൽ 27% ഉള്ള മുസ്ലിം സമുദായത്തിന് 84 സീറ്റാണ് MBBSന് കിട്ടിയത്. കള്ളക്കണക്കിലെ മുന്നോക്ക ജാതിക്ക് 27% ഉണ്ടെന്ന് പറഞ്ഞിട്ട് 130 സീറ്റാണ് കൊടുത്തത്. 27% ഉള്ള മുസ്ലിം സമുദായത്തിന് കിട്ടിയത് 84 സീറ്റാ. ഈഴവർക്കും തീയർക്കും കിട്ടിയത് 94 സീറ്റാണ്. ആകെ ഇവർക്ക് എല്ലാവർക്കും കൂടെ കിട്ടിയത് 314 സീറ്റാണ്. എത്ര ഭീകരമാണെന്ന് ആലോചിച്ച് നോക്കുക. അത് മാത്രമല്ല ചെയ്തത്, അത് കേരളത്തിലെ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജ് ആയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഈ മുന്നോക്ക ജാതിയിലെ പാവപ്പെട്ടവർക്ക് 42 സീറ്റ് മാറ്റി വെച്ചത്. ആനുപാതികമായി തൃശൂർ മെഡിക്കൽ കോളേജിലോ ഇടുക്കി മെഡിക്കൽ കോളേജിലോ ഏതെങ്കിലും വയനാട് മെഡിക്കൽ കോളേജിലോ ഒന്നുമല്ല, ഏറ്റവും മെച്ചപ്പെട്ട കോളേജിലാണ്. കാരണം ഈ സവർണ തമ്പുരാക്കന്മാരൊക്കെ സിറ്റി തന്നെ താമസിക്കുന്നത്, അവരുടെ മക്കളൊക്കെ അവിടെ താമസിച്ചാൽ മതി. ഞാൻ ഈ പറയുന്നതൊക്കെ യാഥാർത്ഥ്യവും സത്യവും വസ്തുനിഷ്ഠ പ്രോസ്പെക്ടസ് രേഖപ്പെടുത്തിയ കാര്യമാണ്. അവിടെ നിൽക്കട്ടെ, ഇനി സമയം വളരെ വൈകുകയാണ്. ഹയർ സെക്കൻഡറി മേഖലയിൽ നടത്തിയത്, ഞാനിത് സൂചിപ്പിച്ചത് ഇവർ പറഞ്ഞതിന് വിരുദ്ധമായ രീതിയിലാണ് ഉത്തരവുകൾ ഉണ്ടാക്കിയതും അത് നടപ്പാക്കുന്നതും ചൂണ്ടിക്കാണിച്ചിട്ടും പരിഹരിക്കാതിരിക്കുന്നതും എന്ന് എന്നെ കേൾക്കുന്ന വിദ്യാർത്ഥികൾ ഉദ്യോഗാർത്ഥികൾ തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഹയർ സെക്കൻഡറിയിൽ എന്താ സംഭവിച്ചത്? ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ആകെയുള്ളത് 162,815 സീറ്റാണ്. അതിൽ 48% SCBC അഥവാ OBC വിഭാഗത്തിനും SC ST വിഭാഗത്തിനോടെയുണ്ട്. 20% SC ST 28% SC BC പല തോതിലാണ്. തൽക്കാലം അത് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. അവശേഷിക്കുന്ന ഓപ്പൺ കോട്ട 52%. ഓപ്പൺ കോട്ടയിലെ 10% എടുത്തു കൊടുക്കുന്നതെങ്കിൽ 52% 84,664 സീറ്റാണ്. അതിന്റെ 10% എന്ന് പറഞ്ഞാൽ 8,466 ആണ്. അപ്പൊ 8,466 സീറ്റാണ് ഇവർ പറഞ്ഞതനുസരിച്ച് കിട്ടേണ്ടത്. എന്നാൽ ഹയർ സെക്കൻഡറി ഡയറക്ടർ നീക്കി വെച്ചത് എത്രയാണെന്ന് അറിയുമോ? അദ്ദേഹത്തിന്റെ സൈറ്റിലുണ്ട്, വെബ്സൈറ്റിലുണ്ട്, 16,711 സീറ്റ്. മൊത്തം സീറ്റിന്റെയും 10% ആണെങ്കിൽ 16,281 വരത്തുള്ളൂ, 162,815. പക്ഷെ കൊടുത്തപ്പോ 16,711 കൊടുത്തു. ആര് പഠിപ്പിച്ച കണക്കാണ്? തട്ടിപ്പും വെട്ടിപ്പും പിടിച്ചു പറയും മാത്രമല്ല, പോക്കറ്റടി കൂടെ നടത്തുകയാണോ? ഈ രാജ്യത്തെ പദസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങൾ അപകടത്തിൽ തകർന്ന് വീണ് കിടക്കുമ്പോൾ, വണ്ടി കയറി കിടക്കുമ്പോൾ അവന്റെ പോക്കറ്റിലെ പേഴ്സ് അടിച്ചു മാറ്റുകയും അവന്റെ മാല എടുത്തോണ്ട് പോവുകയും ചെയ്യുന്ന കള്ളന്മാരെ കുറിച്ചും പിടിച്ചു പറയാരെ കുറിച്ചും പറയുന്നുണ്ട്. അവരൊക്കെ ലജ്ജിപ്പിക്കുന്ന സമീപനമല്ലേ ഈ അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങളുടെ അവസരങ്ങൾ കവർന്നെടുക്കുന്നത്? നിങ്ങൾ ആലോചിക്കുക. തൽക്കാലം ഹയർ സെക്കൻഡറിയുടെ ഞാനവിടെ അവസാനിപ്പിക്കുന്നു. MD MS കോഴ്സുകളെ കുറിച്ച് കൂടി ഒന്ന് അറിയുക. കഴിഞ്ഞ വർഷം നടപ്പാക്കിയത് എത്ര നീചവും നികൃഷ്ടവുമായ ഒരു തോതാണ് ഈ മുന്നോക്ക പിന്നോക്ക ജാതിക്കാർക്ക് MDMS മേഖലയിൽ ഉള്ളത് എന്ന് നിങ്ങൾക്കറിയുമോ? എനിക്ക് പറയാൻ ലജ്ജയുണ്ട്, എങ്കിലും നിങ്ങൾ അറിയുക. ആവർത്തിച്ച് പറയുവാൻ പിന്നോക്ക വിഭാഗ വികസനത്തിന്റെ ഡയറക്ടർ കൂടിയായിരുന്നു എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എനിക്ക് യാതൊരു അഭിമാനക്കുറവില്ല. കാരണം ഇത് ഇങ്ങനെ മോശമാണെന്നും ഇത് മാറ്റണമെന്നും ഡയറക്ടർ എന്നുള്ള നിലയിൽ ഞാൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു തവണയല്ല, പലവട്ടം. ഇപ്പോഴും ആ ഫയൽ സെക്രട്ടറിയുടെ പെൻഡിംഗ് ഉണ്ട്. MDMS കോഴ്സുകൾക്ക് കേരളത്തിലെ SCBC വിഭാഗം അഥവാ OBC വിഭാഗം എന്ന് പറയുന്ന ഈഴവരും വിശ്വകർമ്മയരും മുസ്ലിങ്ങളുമാണ് ലത്തീൻ കത്തോലിക്കരും OBH വിഭാഗവും അടങ്ങുന്ന ധീവരരും നാടാർ സമുദായവും അടങ്ങുന്ന ആളുകൾക്ക് MBBSന് 30% സംവരണം ഉണ്ടെങ്കിൽ MDMS കോഴ്സുകളിൽ ഇവർക്ക് എല്ലാവർക്കും കൂടി ആകെയുള്ളത് കേവലം 9%. 9, തർക്കമൊന്നും വേണ്ട, ഒരാൾക്കല്ല. MBBSന് ഈഴവ സമുദായത്തിന് 9% മുസ്ലിം സമുദായത്തിന് 8% ഉണ്ടെങ്കിൽ എല്ലാ സമുദായങ്ങൾക്കും കൂടി MDMS കോഴ്സുകൾക്ക് ബിരുദാനന്തര ബിരുദ മെഡിക്കൽ കോഴ്സുകൾക്ക് 9% മാത്രമേ ഉള്ളൂ. ആ 9% കൊടുക്കുന്നിടത്താണ് 10% സവർണ സമുദായങ്ങൾക്ക് കൊടുത്തത് എന്ന് എൻ്റെ നാട്ടിൽ എൻ്റെ അമ്മ പറയുമായിരുന്നു. ഈ ഉണ്ണുന്നവൻ അറിഞ്ഞില്ലെങ്കിൽ വിളമ്പുന്നവനെങ്കിലും അറിയണമെന്ന്. കിട്ടുന്നതെല്ലാം വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്നവനൊരു നാണം വേണ്ടേ? എന്തായാലും അത്തരം ഒരു ചെറിയ നാണം MDMS വിതരണ കാര്യത്തിൽ വിളമ്പിയവനുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. കാരണം ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ പൊതുവിഭാഗത്തിനായി നീക്കി വെച്ചിരുന്നത് 297 സീറ്റായിരുന്നു. ആ 297 10% 29-30 എന്നാലും ശരിയല്ലാത്തതുകൊണ്ട് 31 സീറ്റ് സവർണ സമുദായങ്ങൾക്ക് MDMS കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ
നൽകി. അപ്പോഴും ഈഴവനും മുസ്ലിമിനും ഒക്കെ കിട്ടിയത് എത്രയാ? ഈ പാവങ്ങൾക്ക് കിട്ടിയത് ഈഴവർക്ക് 13 സീറ്റും മുസ്ലിമിന് 9 സീറ്റും ബാക്കിയുള്ളവർക്കൊക്കെ 4 സീറ്റ് വീതവും. 10% മുന്നോക്ക ജാതിക്കാർക്ക് കിട്ടിയത് 31 സീറ്റാണ് MDMS. നവോത്ഥാന കേരളത്തിലെ പുരോഗമന സർക്കാര് വിതരണം ചെയ്ത സീറ്റുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. കേൾക്കുന്നവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, പറയുന്ന എനിക്കും ചിലതരം വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നയാൾ ഇപ്പോൾ തന്നെ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ സൈറ്റിൽ കയറിയിട്ട് കഴിഞ്ഞ വർഷത്തെ മെഡിക്കൽ PG പ്രവേശനത്തിന്റെ പ്രോസ്പെക്ടസ് എടുത്ത് നോക്കിയാൽ കാണാം. തൽക്കാലം ഇത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി സംഭവിക്കാൻ പോകുന്നത് ഉദ്യോഗ മേഖലയിലേക്കാണ്.